മിസ്സസ് അബ്രഹാമേ, ഹായ്. അപ്പം ഇന്നൊന്നും റെസിപ്പി ഒന്നും ഇല്ലേ? എന്തോ ചെയ്യണം. നമുക്കൊരു റെസ്റ്റോറന്റ് ഡിഷ് ഒന്ന് ട്രൈ ചെയ്താലോ? ബട്ടർ ചിക്കൻ. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ? ബട്ടർ ചിക്കൻ ആണ് നമ്മൾ ഉണ്ടാക്കുന്നത് റെസ്റ്റോറന്റ് സ്റ്റൈലില്. ഇതിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണ് പറയാനല്ലോ? അതിലാണ്. ഞാനിവിടെ 1/2 കിലോ ചിക്കൻ ഉണ്ട്. ഇത് ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ്, മുളക് പൊടി, ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്ത്, ഇത് ഇപ്പൊ ഏകദേശം 1.5 മണിക്കൂറായി. അല്ലെങ്കിൽ നമുക്ക് അത്ര സമയം വേണമെന്നില്ല, സമയം ഇല്ലെങ്കിൽ 15 മിനിറ്റ് വെച്ചാലും മതി. മാരിനേറ്റ് ചെയ്തിട്ട് നല്ലതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഡീപ് ഫ്രൈ അല്ല, മാക്സിമം ഫ്രൈ ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് അതിന്റെ ഗ്രേവി തയ്യാറാക്കാനുള്ള സാധനങ്ങളാണ് ഇനിയും പറയാൻ പോകുന്നത്. ഇതിപ്പം 2 സവാള അരിഞ്ഞത്, 4-5 ടൊമാറ്റോ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് പിന്നെ ബ്ലെൻഡ് ചെയ്യേണ്ടതായോണ്ടാണ് ഇങ്ങനെ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. പിന്നീട് ആവശ്യമുള്ളത് കാഷ്യൂനട്ടാണ്. നമുക്ക് ആവശ്യമുള്ള കാഷ്യൂനട്ടും ഉണ്ട്. 2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ്, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ്, 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യണം. അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി എന്റെ കൂടെ ആഡ് ചെയ്യാനുണ്ട്. ഞാനിവിടെ എടുത്തിട്ടില്ല, കാണിക്കാം. നമുക്ക് ഇനിയും വേണ്ടിയ സാധനങ്ങൾ എന്ന് പറയുന്നത് ഫ്രഷ് ക്രീം, ബട്ടർ, കസൂരി മേത്തി, അത് നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. അപ്പം നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പൊ ഞാൻ പാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഈ ചിക്കൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനകത്ത് തന്നെ നമുക്ക് ചെയ്താലും വേറൊരു ടേസ്റ്റ് ആയിരിക്കും രണ്ടും. അതുകൊണ്ടാണ് ഒരു പാൻ തന്നെ എടുത്തിരിക്കുന്നത്. ഒരു 1 പോട്ട് റെസിപ്പി അല്ലേ? അതെ, പാൻ ചൂടായി വരുന്നുണ്ട്. കുറച്ച് എണ്ണ ഒഴിക്കുക. ഇത്തിരി എണ്ണ ഒന്നും വേണ്ട നമുക്ക് ഫ്രൈ ചെയ്യാന്. കുറച്ച് എണ്ണ, ഏകദേശം 3 ടേബിൾ സ്പൂൺ എണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനാണ് നമുക്ക് ആദ്യം. ആവശ്യത്തിന് എണ്ണ മതി അല്ലേ? കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം. എല്ലാം കൂടെ ഫ്രൈ ചെയ്ത് നോക്കത്തില്ല. ജസ്റ്റ് ഒന്ന് കുക്കായാൽ മതി. അങ്ങനെ നമ്മുടെ ചിക്കന് ഫ്രൈ ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. ഫ്രൈയിൽ അവർ ഹാഫ് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ബാക്കി ചെയ്യാം. ഓക്കെ, ഈ പാനിൽ തന്നെയാണ് ബാക്കി നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, തുടങ്ങാം. നമ്മുടെ എണ്ണ ഓൾറെഡി ചൂടാണ്. അപ്പൊ നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് കുറച്ച് എണ്ണയും കൂടെ ആഡ് ചെയ്യാം. ഞാനിപ്പോ കുറച്ച് എണ്ണയും കൂടെ ആഡ് ചെയ്യണം. ബട്ടർ ആഡ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് വലിയ എണ്ണ വേണമെന്നില്ല. ഒന്ന് ഇച്ചിരി ഒരു പച്ച വേണം മാറുമ്പോ ബട്ടർ ഇട്ട് ചെയ്യാം. ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പൊ നമ്മള് കുറച്ച് ബട്ടർ ആഡ് ചെയ്യുവാണ്. മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ് ബട്ടർ. ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോ ബാക്കി നമുക്ക് ആഡ് ചെയ്യാം. ബട്ടർ അരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിലേക്ക് ടൊമാറ്റോയുടെ ആഡ് ചെയ്യാം. ടൊമാറ്റോയും അതുപോലെ തന്നെ കാഷ്നട്ടോടെ ആഡ് ചെയ്യുവാണ്. കാഷ്നട്ട് ക്വാണ്ടിറ്റി ഞാൻ പറഞ്ഞില്ല, നമുക്ക് ആവശ്യം തരാം. ഞാൻ ഇപ്പൊ ഏകദേശം ഒരു 50 ഗ്രാം ഇട്ടിട്ടുണ്ട്. അത് ഓപ്ഷനലാണ്, നമുക്ക് ഇഷ്ടമുള്ള പോലെ. ഏതായാലും ഇത് ആരും ഞങ്ങൾ പോകണ്ടേ. അപ്പൊ പിന്നെ എത്ര ഇട്ടാലും കുഴപ്പമില്ല. ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. വെള്ളം ആഡ് ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് ഗാർലിക് പേസ്റ്റ് കൂടെ ആഡ് ചെയ്യണം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ആഡ് ചെയ്യുവാണേ. ഓക്കെ, എന്നിട്ട് വേണം എന്നിട്ട് നോക്കിട്ട് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതായിട്ട് നിളക്കി കൊടുക്കാം. ഒരു 10-15 മിനിറ്റ് നിന്ന് എന്തോട്ട്. ഓക്കെ ഓക്കെ, നമ്മുടെ ഇത് ഏകദേശം ഒന്ന് കുക്കായി വരുന്നുണ്ട്. സ്ലോ ചെയ്ത് സ്പൈസസ് കൂടെ ആഡ് ചെയ്യുവാണേ. 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ ഉപ്പ്,
പിന്നീട് വേണമെങ്കിൽ നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാം. ഞാൻ ആഡ് ചെയ്തിരിക്കുന്ന സോൾട്ടഡ് ബട്ടർ ആണ്, അപ്പൊ അതിന്റെ ഒരു ഉപ്പുകൂടെ വരും. അതിന്റെ കൂടെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര, അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ, അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂൺ വിനാഗിരി, നമുക്ക് നല്ലായിട്ട് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും നമുക്ക് ഒന്ന് ഒരു 5 മിനിറ്റ് ഇവിടെ വെക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ടൊമാറ്റോ ഒക്കെ ഏകദേശം അരിഞ്ഞ് ചേർന്നിട്ടുണ്ട്. സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്തിട്ട് തണുത്തിട്ട് ശേഷം നമുക്കൊന്ന് ഇതൊന്ന് മിക്സിക്കകത്ത് വെച്ചൊന്ന് നല്ലായിട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മുടെ ഇതൊന്ന് തണുത്തിട്ടുണ്ട്, നമുക്കൊന്ന് അരച്ചെടുക്കാം. ഓക്കെ, നമ്മള് ഉണ്ടാക്കുന്ന പാത്രത്തിൽ തന്നെ അങ്ങോട്ട് അരിച്ചൊഴിക്കുകയാണേ. ഓക്കെ, ഇപ്പൊ നമ്മുടെ ഗ്രേവി ഇങ്ങനെ ആയിട്ടുണ്ട്, നമ്മള് അരച്ച് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്ന് തിളച്ച് വരുമ്പോ ബാക്കി ഇൻഗ്രീഡിയന്റ് കൂടെ ആഡ് ചെയ്യാം. ഓക്കെ, ഉപ്പൊക്കെ വേണമെങ്കിൽ നമുക്ക് ആവശ്യം ചേർക്കാം. ഇപ്പൊ ഞാൻ സോൾട്ടഡ് ബട്ടർ ആയതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല അധികം ഒന്നും. തന്നെ നമ്മുടെ ഇത് തിളച്ചിട്ടുണ്ട്, ഞാൻ സ്ലോ ചെയ്തിരുന്നാണ്. ഇതിലൊക്കെ നമുക്ക് ബാക്കി സാധനങ്ങൾ ആഡ് ചെയ്യാം. അതിനുവേണ്ടി 3 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്യുവാണ്. അതുപോലെ തന്നെ കസൂരി മേത്തി 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം. ഇതൊന്ന് മെൽറ്റ് ആയി വരുമ്പം നമുക്ക് ഇതിലോട്ട് ചിക്കൻ കൂടെ ആഡ് ചെയ്യാം. മെൽറ്റായി വന്നിട്ടുണ്ട്, നമുക്ക് ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കൂടെ ആഡ് ചെയ്യാം. ഓക്കെ, ഓക്കെ, രണ്ടുമൂന്ന് മിനിറ്റ് ഒന്ന് തിളക്കട്ടെ. ഓക്കെ, അത്ര നേരം നോക്കാം. അപ്പൊ നമ്മുടെ ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്, നമുക്ക് സെവറിംഗ് ഡിഷിലോട്ട് മാറ്റാം. അപ്പൊ നമുക്ക് ലാസ്റ്റ് കുറച്ച് ഡ്രസ്സിംഗ് കൂടെ ചെയ്യാം. ഓക്കെ, നമ്മള് ഫ്രഷ് ക്രീം കുറച്ച് ആഡ് ചെയ്യുവാണേ. ആ സ്ലിക്വാഡാണ്. ഇനി നമ്മൾ കസൂരി മേത്തി കൂടെ ആഡ് ചെയ്യുവാണ്. അതൊരു ഡ്രസ്സിംഗിന്റെ ഭാഗമായിട്ട് മല്ലിയിലേക്ക് പകരം കസൂരി മേത്തിയാണ് ആഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ സ്വാദിഷ്ടവും രുചികരവുമായ ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്, നമുക്ക് ഡൈനിങ് ടേബിളിലോട്ട് പോകാം. ഓക്കെ, അങ്ങനെ നമ്മുടെ ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്, നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കൊള്ളാം, നന്നായിട്ടുണ്ട്. അങ്ങനെ ഈ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ബട്ടർ ചിക്കൻ നിങ്ങളും ട്രൈ ചെയ്യാം. ഈ വീഡിയോ അങ്ങനെ പൂർണ്ണമാകുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെൽ നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ ചെയ്താൽ കൂടുതൽ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ലഭ്യമാണെന്നാണ്. അപ്പം വീണ്ടും കാണുന്നവരെ ബൈ ബൈ.